ഹെറാൾഡ് ന്യൂസ് ടി വിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കുളമായിരിക്കുകയാണ് ബി ജെ പി. കേരള സംസ്ഥാന അധ്യക്ഷൻ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പലർക്കും കൈക്കൂലി കൊടുത്ത കേസിലാണ് സുരേന്ദ്രൻ ഇപ്പോൾ ആപ്പിലായിരിക്കുന്നത്. സുരേന്ദ്രനെ മാറ്റണമെന്ന് പറയുന്നത് കൃഷ്ണദാസും ശ്രീധരൻപിള്ളയും അടക്കമുള്ള പക്ഷമാണ്, ആർഎസ്എസും കൂടെ ചേർന്നാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പിയെ ശുദ്ധീകരിക്കാൻ അമിത് ഷാ തന്നെ എത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെ ബി ജെ പിയുടെ നിയന്ത്രണം ഏറ്റെടുക്കും. അല്ലാതെ രക്ഷയില്ല എന്ന് അമിത് ഷാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ത്രിപുരയിൽ ഭരണം പിടിച്ചത് അമിത് ഷാ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ടാണ്. മണി സർക്കാരിൻ്റെ ഇമേജിനെ മറികടന്നുകൊണ്ട് ബി ജെ പി വിജയം നേടിയത് അമിത് ഷായുടെ നേരിട്ടുള്ള ഇടപെടലാണ്. അതുപോലെ അമിത് ഷാ നേരിട്ട് കേരളത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി സംപൂജ്യമാണ്. ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല. ഉള്ള സീറ്റും പോയാണ് സുരേന്ദ്രൻ നിൽക്കുന്നത്. സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചു, മഞ്ചേശ്വരത്തും കോന്നിയിലും. ഈ മഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചത് ഭയങ്കര തമാശയാണ്. ഹെലികോപ്റ്ററിൽ പാറ നടന്നു. ഹെലികോപ്റ്ററിൽ മഞ്ചേശ്വരത്തു നിന്ന് കോന്നിയിൽ സുരേന്ദ്രൻ ഇറങ്ങും, കോന്നിയിൽ നിന്ന് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഇറങ്ങും. ഇതാണ് സുരേന്ദ്രൻ്റെ ടെക്നിക്ക്. എല്ലാവരും കൂടെ കാവിക്കൊടിയൊക്കെ അണിഞ്ഞ് സുരേന്ദ്രനെ സ്വീകരിക്കും. രണ്ടടുത്ത് മൻഭൂരിപക്ഷത്തിൽ തോറ്റു. അതിനുശേഷമാണ് ഈ അപവാദങ്ങൾ വന്നത്. ജാനുവിന് കൈക്കൂലി കൊടുത്തു, സുന്ദരയ്ക്ക് കൈക്കൂലി കൊടുത്തു, കുടകര കുഴൽപ്പണം. സുരേന്ദ്രൻ്റെ അടപ്പളമായി പോയി. കുടകര കുഴൽപ്പണ കേസിൽ സുരേന്ദ്രൻ രക്ഷപ്പെട്ടു. പക്ഷേ ജാനുവിനും സുന്ദരയ്ക്കും കൈക്കൂലി കൊടുത്ത കേസിൽ സുരേന്ദ്രൻ രക്ഷപ്പെട്ടിട്ടില്ല. സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി അംഗീകരിക്കുന്നത് ആകെ വി മുരളീധരൻ മാത്രമാണ്. വി മുരളീധര പക്ഷമാണ്. കൃഷ്ണദാസ് പക്ഷവും ശ്രീധരൻപിള്ള പക്ഷവും മറ്റ് പക്ഷവും 15 പക്ഷമുണ്ട്. ഈ പക്ഷമൊന്നും അവരെ ഇതായിട്ട് സുരേന്ദ്രനെ സംസ്ഥാനാധ്യക്ഷനായി അംഗീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അമിത് ഷാ കേരളത്തിലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നത്. അമിത് ഷാ കേരളത്തിലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കടിഞ്ഞാൺ ഏറ്റെടുത്തതോടുകൂടി സി പി എം വളരെ ജാഗരൂകരാണ്. കാരണം അമിത് ഷാ കളിക്കാൻ മിടുക്കനാണ്, ചാണക്യ തന്ത്രമുള്ള ഒരാളാണ്. അമിത് ഷായുടെ ചാണക്യ തന്ത്രം ഒരിടത്തെ പാളിയിട്ടുള്ളൂ, ബംഗാളിൽ മമതയ്ക്ക് മുമ്പിൽ. മമതയ്ക്ക് മുമ്പിൽ അമിത് ഷാ മുട്ടുകുത്തി. പക്ഷേ കേരളത്തിൽ അമിത് ഷാ അങ്ങനെ മുട്ടുകുത്തി പോവില്ല. കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ അടിവേരുകളുണ്ട്. കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ കേഡർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അമിത് ഷാ സഹായിക്കണം. അമിത് ഷായുടെ സഹായഹസ്തം വേണം. ഇത് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമിത് ഷാ കേരളത്തിലെ ബി ജെ പിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നു. അമിത് ഷാ കടിഞ്ഞാൺ ഏറ്റെടുത്തതിന് പിന്നാലെ അമിത് ഷാ പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് 3 ഗ്ലാമർ മുഖങ്ങളാണുള്ളത്. ഈ ശ്രീധരൻ, സി വി ആനന്ദബോസ്, ജഗത് തോമസ്, 3 ഗ്ലാമർ മുഖങ്ങളുണ്ട്. ഈ 3 ഗ്ലാമർ മുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് ഒരു പ്രത്യേക ഇമേജ് നൽകാൻ, അഴിമതി വിരുദ്ധ ഇമേജ് നൽകാൻ അമിത് ഷാ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനമാണ് ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ നിർണായകമായ തീരുമാനം. ആ തീരുമാനമാണ് ഇനി കേരളത്തിൽ ബി ജെ പിയെ വളർത്തണോ തളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത്.